അമേരിക്കയും ഇസ്രയേലിനെയും വിറപ്പിച്ച പശ്ചിമേഷ്യയിലെ വൻശക്തിയായി ഇറാൻ മാറുന്ന കാഴ്ചയാണിപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഇറാന്റെ ആണവശക്തിയാണ്. ഇറാനിൽ ഭൂമിക്കടിയിൽ നിരവധി ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ശ്രമം. ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇറാനെതിരെ ഒരു പ്രമേയം പാസാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. എന്നാൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയാൽ കനത്ത വില നൽകേണ്ടിവരുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യങ്ങൾ ഭീതിയുടെ നിഴലിലാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രാജ്യത്തെ വിമർശിക്കുന്ന പ്രമേയം പാസാക്കിയാൽ ഇറാന്റെ ആണവ പദ്ധതി വിപുലീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി രംഗത്തു വന്നതോടെയാണ് ഇപ്പോൾ ആണവോർജ്ജം സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ പൊന്തി വന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ ഇറാൻ യു എൻ അറ്റോമിക് വാഷ് കോഡുമായി സഹകരിക്കുമെന്നും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചതായാണ് വിവരം. എന്നാൽ ആണവോർജ്ജ ഏജൻസി മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച് തങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ ഇത്തരമൊരു നിലപാടിലെത്തൂ എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന ഐ എ ഇയുടെ 35 രാജ്യങ്ങളുടെ ബോർഡ് ഓഫ് ഗവർണർമാരുടെ യോഗത്തിന് മുന്നോടിയാണ് അരാക്ചി സംസാരിച്ചത്. ഫ്രാൻസ്, യു കെ, ജർമ്മനി എന്നിവയുൾപ്പെടെ നിരവധി ബോർഡ് അംഗങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളുടെ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ പ്രമേയത്തിന് വേണ്ടി വാദിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രമേയമാണ് പാസാക്കുന്നതെങ്കിൽ തങ്ങൾ സഹകരിക്കില്ല എന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അതേസമയം ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോടുള്ള സമീപനത്തിൽ കടുത്ത മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ സൂചനയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രസ്താവനകളിലൂടെ മനസ്സിലാക്കാനാകുന്നത്. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ആണവ നിയമ നടപടികളുടെ ഭാവിയെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങി ഒരു പ്രമേയം പാസാക്കിയാൽ അത് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ബന്ധത്തെ നശിപ്പിച്ചേക്കാനാണ് സാധ്യത. ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, മറ്റു പ്രധാന രാജ്യങ്ങൾ എന്നിവയുമായുള്ള ആണവ കരാർ ചർച്ചകളിൽ മിതത്വം നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരുടെ അനുമാനം. അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാകുന്നുവെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആവർത്തിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയോടുള്ള തങ്ങളുടെ പെരുമാറ്റം തികച്ചും പ്രൊഫഷണലായിരിക്കുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഏജൻസി ഒരു സാങ്കേതിക സ്ഥാപനമാണ്. സാങ്കേതിക മേഖലയിൽ അതിന്റെ ചുമതലകൾ നിറവേറ്റണം. രാഷ്ട്രീയത്തിനതീതമായോ പ്രമുഖ രാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്കനുസൃതമായോ ഏജൻസി പ്രവർത്തിക്കരുതെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. തങ്ങൾക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതിക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പുതിയ നടപടികളാണ് ഇനി സ്വീകരിക്കുകയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കി. ഇറാനും ലോകശക്തികളും തമ്മിലുള്ള 2015 ആണവ കരാർ ഉപരോധത്തിൽ ഇളവുകൾ നൽകുന്നതിന് പകരമായി പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിക്ക് തുരങ്കം വെക്കുകയായിരുന്നു. എന്നിരുന്നാലും 2015 കരാർ തങ്ങൾ പുനരാലോചിക്കാൻ തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചതായാണ് വിവരം. അതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിനുള്ള ശ്രമമായാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാന്റെ ആണവ സൈറ്റുകൾക്കെതിരെ പ്രമേയം പാസാക്കിയാൽ ഇറാൻ ശക്തമായ പ്രതികാര നടപടികൾ എടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ഇറാൻ ശക്തമായ പ്രതികാരത്തിന് തുനിയും. അതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ നിലവാരം ആയുധവൽക്കരണത്തിനാവശ്യമായ പരിധിക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ഇത്തരത്തിലുള്ള നിലപാട് ലോകത്തിന് തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നതാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇറാന്റെ ആണവ സൈറ്റുകൾക്ക് നേരെയുള്ള ചെറുതോ വലുതോ ആയ ആക്രമണങ്ങൾ ഗുരുതരമായ റേഡിയോളജിക്കൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് മധ്യേഷ്യയിലെ സമാധാനത്തിനും ജനജീവിതത്തിനും വലിയ വെല്ലുവിളി ഉയർത്തുമെന്നും റിപ്പോർട്ടുകൾ പ്രകാരം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുകളാകുന്നു. 2015 ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിച്ചതിനുശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 60% സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.